ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് മണിപ്പൂർ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി എത്തുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് മണിപ്പൂർ സഞ്ചരിക്കാൻ അനുമതി ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മണിപ്പൂരിൽ രാഹുൽ ഗാന്ധിയെ തടഞ്ഞത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. 12 മണിക്ക് ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്ന് ചൂരചന്ദ്പൂരിലേക്ക് പോകവെയാണ് തടഞ്ഞത്. എന്നാൽ യാത്രയിൽ മാറ്റമില്ലെന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം. യാത്ര പുറപ്പെടുമ്പോൾ രാഹുലിന് അകമ്പടി നൽകിയ പോലീസ് ജില്ല മാറിയപ്പോൾ തടയുകയായിരുന്നു. മുഖ്യമന്ത്രി വീരേൻ സിംഗ് വിഷ്ണുപൂർ എസ് പിയെ ഫോണിൽ വിളിച്ച് തടയാൻ നിർദ്ദേശം നൽകിയതായി കേട്ടെന്ന് മണിപ്പൂർ കോൺഗ്രസ് അധ്യക്ഷൻ മേഘചന്ദ്ര സിംഗ് ആരോപിച്ചു. രാവിലെ 11:20 ഇൻഫാൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ രാഹുൽ 40 മിനിറ്റ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. അതിനുശേഷമാണ് യാത്ര ആരംഭിച്ചത്. പിന്നീട് യാത്ര തുടങ്ങിയപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങൾ പോലീസ് അറിയിച്ചിരുന്നില്ല. വിഷ്ണുപൂരിൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് ബാരിക്കേഡ് നിരത്തി വാഹനങ്ങൾ കുറുകെയിട്ട് രാഹുലിനെ തടഞ്ഞത്. കെ സി വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി ഡോക്ടർ അജോയ് കുമാർ, PCC അധ്യക്ഷൻ മേഘചന്ദ്ര എന്നിവർ പോലീസുമായി തർക്കിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വിഷ്ണുപൂരിനും മൊയ്റാങ്കിനും മധ്യേ ജനക്കൂട്ടം അക്രമാസക്തരായി നിലനിൽക്കുന്നുണ്ടെന്നും രാഹുലിന്റെ ജീവന് അപകടമാണെന്നും SP പറഞ്ഞു. എങ്കിൽ കോൺഗ്രസ് പ്രതിനിധികളിൽ ഒരാൾ നേരിട്ട് പോയി ജനക്കൂട്ടത്തെ കാണാമെന്നും സ്ഥിതി അനുകൂലമല്ലെങ്കിൽ മടങ്ങാമെന്നും അറിയിച്ചു. ജനക്കൂട്ടമല്ല പ്രശ്നമെന്നും കഴിഞ്ഞ 2 ദിവസമായി കുന്നിൻ പ്രദേശങ്ങളിൽ നിന്നും വെടിവെപ്പ് ഉണ്ടായിരുന്നുവെന്നും മെയ്തി കുക്കി വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്കിടയിൽ കൂടെയാണ് രാഹുലിന് പോകേണ്ടതെന്നും SP അറിയിച്ചു. മുതിർന്ന നേതാക്കൾ SPയുമായി സംസാരിച്ചെങ്കിലും വിട്ടുവീഴ്ചയുണ്ടായില്ല. സംഭവ സ്ഥലത്തെത്തിയ കളക്ടറും യാത്ര അനുവദിക്കാനാവില്ല എന്ന് ആവർത്തിച്ചു. ഹെലികോപ്റ്ററിൽ ചൂരചന്ദ്പൂരിൽ പോകുന്നതിന് തടസ്സമില്ലെന്നും അറിയിച്ചു. തുടർന്നാണ് രാഹുലും സംഘവും ഹെലികോപ്റ്ററിൽ ചൂരചന്ദ്പൂരിലേക്ക് എത്തിയത്. ഹെലികോപ്റ്ററിൽ ചൂരചന്ദ്പൂരിൽ പോകാമെന്ന് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും രാഹുൽ അത് നിരസിച്ചു. ഇന്ന് മൊയ്റാങ്കിലെ മെയ്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. കൂക്കി ക്യാമ്പുകൾ രാഹുൽ സന്ദർശിക്കുകയും മെയ്തെ ക്യാമ്പുകൾ സന്ദർശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു.